എന്തായാലും എന്റെ സിനിമ കഴിഞ്ഞു, നമുക്ക് വേണ്ടി നമ്മളെ കാണാനും ഞങ്ങൾ നിങ്ങളെ കാണാനും തിരികെയാണ്. നമ്മുടെ ഡയറക്ടറിൽ നിന്ന് തുടങ്ങുന്നു, പറയാനുള്ളത് പറയും, ഞങ്ങൾ ചോദിക്കാം. അല്ല, ആദ്യം ഇങ്ങനെ ഒരു സംഗതി ഒരു സ്ക്രീനിങ് വെക്കാന്ന് ധ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മടി ഉണ്ടായിരുന്നു. കാരണം ഇത് പ്രൊമോഷനിൽ എനിക്ക് വിശ്വാസമില്ല. പിന്നെ എന്തിനാണ് 40 ഇന്റർവ്യൂ എടുത്തു? എത്ര? 53 ഇന്റർവ്യൂ എടുത്തു, റെക്കോർഡ്. അവിടെ ഫിലിം കമ്പനി ബോംബെ വരെ പോയി. എനിക്ക് തോന്നുന്നു ഇനി ദുബായിൽ പോയിട്ട് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. അല്ല, പിന്നെ അതിനിടയിൽ പറയുകയും ചെയ്തു, അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു ഗോട്ട് ഞാൻ വേണ്ടെന്ന് വെച്ച പടമാണ്. പറഞ്ഞു എല്ലാരും അറിഞ്ഞല്ലോ. അല്ല, അത് നിങ്ങളെല്ലാവരും ലാസ്റ്റ് ക്ലാപ്പ് ചെയ്തപ്പോൾ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. നിങ്ങളല്ലേ? ഓക്കെ. അല്ല, നമ്മുടെ ഫ്രട്ടേണിറ്റിയും നമ്മുടെ മീഡിയയും എല്ലാവരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഷോ നടത്തി, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീര ഒരു സമയമാണ്. ഇപ്പോൾ ആവേശത്തിനെ പറ്റിയിട്ടും ഭയങ്കര റിപ്പോർട്ടുണ്ട്, ജയഗണേഷും നല്ലതെന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. എല്ലാ സിനിമകളും ഓടട്ടെ, മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ. നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഇതാ, ഇത് നമ്മുടെ ആർട്ട് ഡയറക്ടർ നിമേഷ് ഏട്ടൻ, പിന്നെ നമ്മുടെ സൗണ്ട് ഡിസൈനർ സച്ചിൻ സിംഗ് സിനിമ, പിന്നെ എം ജെ എം ജെ അതെ 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 സംസാരിച്ചിട്ട് എന്നെ ഇത് ഫാമിലി മാൻ 3 ഇല്ല അതിൽ എന്നെ മെയിൻ വില്ലൻ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇപ്പൊ നീല പറഞ്ഞ എനിക്ക് ചാൻസ് വെച്ചാന്ന് രാജ് രാജ രാത്രി വേണ്ട അല്ലെ നിർത്തിക്കുന്ന ആമസോൺകാര് ഓർഡർ ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് അങ്ങനെ ഡെലിവറി ബോയിനോട് പറഞ്ഞ കാര്യം അറിയില്ലേ? എടാ ദണ്ഡി, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനും നീ ഒരേ കമ്പനിയില്, അതിന്റെ നീ ഇവിടെ ഒരാള് ഭയങ്കര മിസ്സിങ്, ബേസിൽ ജോസഫ് ലോഡ്ജിൽ റൂം എടുത്തിരിക്കുകയാണെന്നാണ് കേട്ടത്. എന്റെ പെർഫോമൻസ് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞല്ലോ, ബേസി എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു ആ ധ്യാനത്തുണ്ട് നന്നായിട്ടുണ്ടെന്ന്. അപ്പൊ മെയിനാന്ന് വിചാരിച്ചിട്ട് അവൻ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു, പറ്റിക്കരുതല്ലേ. 100 ഇല്ല, നമ്മുടെ ബാക്കി ടെക്നീഷ്യൻസ് ഇതാ, നമ്മുടെ സ്വന്തം രഞ്ജേട്ടൻ. രഞ്ജേട്ടനാണ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സിനിമയും കൊണ്ട് ചെല്ലുമ്പോൾ എന്നെ ഓരോ തവണ രക്ഷപ്പെടുത്തുന്നത്. രഞ്ജേട്ടാ, താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ അശ്വലേഷ് ഉണ്ട്, ഭഗത് ഉണ്ട്, ഹരി ഉണ്ട്, ശ്രീറാം ശ്രീറാം ഉണ്ടായിരുന്നു, ശ്രീറാം പോയി തോന്നുന്നു. അപ്പോൾ നിമേഷേട്ടൻ്റെ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ ADs എല്ലാവരും ഉണ്ട് ഇവിടെ. ADs, പിന്നെ വിശാഖിന്റെ സ്വന്തം ജയറാം, അതെ, ഷാറൂഖ്, ത്രിഷ്യ, ശ്രാവൺ, ധനഞ്ജയ്, നമ്മുടെ ഇപ്പോ മലയാള സിനിമയിലെ എല്ലാ തമിഴ് ക്യാരക്ടേഴ്സും ഒന്നുകൂടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജഗണേഷ് ഇവിടെ ഉണ്ട്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? പി ആർ ഒ ആതിര, ഞങ്ങൾ കൊണ്ട് 52 ഇന്റർവ്യൂ എടുപ്പിച്ച ആതിര, അനൂപ്, എല്ലാവരും എല്ലാവരും താങ്ക്സ് എ ലോട്ട്. അപ്പോ ഒരു ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ധ്യാൻ, ഇന്നലെ രാത്രി വരെ ഏട്ടന്, കാരണം ഞാൻ പറഞ്ഞല്ലോ 12 വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിൻ്റെ സമയത്താണ് തട്ടത്തിൻ മറയത്തും ഉസ്താദ് ഹോട്ടലും ഇറങ്ങുന്നത്. അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു, അല്ല തട്ടവും ഉസ്താദ് ഹോട്ടലും ഒരു സമയത്ത്, ജൂലൈ അല്ല പെരുന്നാൾ സമയം, അന്ന് അന്നത്തെ പെരുന്നാളാ പെരുന്നാൾ. ആ സാർ കറക്റ്റ്, അല്ല എനിക്ക് ഓർമ്മയുണ്ടല്ലോ, അന്ന് വിന്നറായിരുന്നു തട്ടം. അപ്പോൾ ഏട്ടൻ ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു, പടം ഓടുന്നല്ല, വിന്നറാവോ വിന്നറാവോ വിന്നറാവാൻ പറ്റൂലേ, നമ്പർ വൺ വരുമോ നമ്പർ വൺ. ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, ഞാൻ പറഞ്ഞെങ്കിലും വിന്നറാക്കിപ്പിക്കുന്ന, അതുകൊണ്ട് നമ്മളാണ് വിന്നർ. ഇങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല എൻ്റെ അമ്മ സത്യം. സത്യം ടെൻഷനായിരുന്നല്ലോ, വിന്നർ നമ്പർ വൺ വരുമോ നമ്പർ ടു ആവോന്ന്. കാരണം ഞാൻ പറഞ്ഞു പേട്ട പടം ഓടുമല്ലോ എന്താണെങ്കിലും അതുപോലെ, ഇല്ല എനിക്ക് വിന്നറാവണം വിന്നറാവണം.
അല്ല സെക്കൻഡ് ഹാഫ് എന്തോ ഉണ്ടെന്ന് എന്തോ പറഞ്ഞു കേട്ടല്ലേ പറഞ്ഞു സെക്കൻഡ് ഹാഫ് ചെറുങ്ങനെ ഇവിടെ മോനെ വിശാഖ താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ സിനിമ ഇത്രയും ഗംഭീര വിജയമാക്കിയതിന് താങ്ക് യു. ആ പ്രൊഡക്ഷൻ കൺട്രോൾ മാനേജർ ഇല്ല രഞ്ജിയുടെ രണ്ട് വാക്കാണ് ഇത്രയും കട്ട് ചെയ്ത് അരിഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തി എന്ന് താങ്ക് യു സോ മച്ച്. പാട്ടില്ല പാട്ടില്ല ഏത് ഏത് ബല്ലാത്ത അല്ല ഒന്നുമില്ല ഇതിൻ്റെ ഇൻ്റർവ്യൂവിൽ എന്താ പോകാത്തത് കുറേ പേരുടെ അടുത്ത് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു ഒരു അതിനേക്കാൾ വലിയ എപ്പിക് പരിപാടിയായിരുന്നു. പക്ഷേ രണ്ട് കാര്യം, ധ്യാൻ ഇത്ര റേഞ്ചിൽ അഭിനയിക്കുന്നത് കണ്ടത് അങ്ങനെയല്ല, തിരയിൽ നമ്മൾ കാണാത്തൊരു ധ്യാന ഐ മീൻ അതിനുശേഷം വേറൊരു ധ്യാനായിരുന്നു. പക്ഷെ ഇതിൽ ഐ മീൻ എക്സീഡഡ് മൈ എക്സ്പെക്റ്റേഷൻസ് അങ്ങനെയല്ല. പക്ഷെ ആ അതായത് തുടക്കം നിൻ്റെ കുഞ്ഞരാമായണത്തിലെ മറ്റു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊതുക്കത്തിൽ ഞാൻ ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഐ മീൻ ഡ്രൈവർ പോരാ, ഡ്രൈവറിന് പകരം വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യരുതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് പ്രശ്നം എന്താ പറയുക, നീ അഭിനയിക്കുന്നില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ ഫുൾ ടൈം സൈഡിൽ നീ ആയതുണ്ട്. ഷോർട്ട് ശരിയാവുന്നുണ്ടോ എന്നുള്ള ഒരു കൺസേൺ്റെ പുറത്ത് വിനീതണ്ണം പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നിരിക്കുന്നത് വലത് അതെ മുങ്ങിപ്പോയി. പക്ഷേ പിന്നെ സെക്കൻഡ്ലി അല്ല, മെയിൻലി എനിക്ക് പറയണമെന്ന് തോന്നിയത് ഇതിലേറ്റവും ഫീൽ കൊണ്ടുവന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ മ്യൂസിക്കിനെ പറ്റി എനിക്ക് ഐ മീൻ ആ ജ്ഞാപകം എന്ന് പറഞ്ഞ സോങ്ങും അദ്ദേഹത്തിന് ഒരു ഒരു വലിയ കൈയടിയും. അമൃതിന് അമൃത് ഇവിടെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ഒരു മൂന്നാല് പടത്തിലേക്കുള്ള അഭിനയത്തിൽ കൊടുത്തുകൊണ്ട് എനിക്ക് കുറച്ച് നാളുകൾക്ക് റെസ്റ്റ് എടുക്കുന്നതല്ലായിരിക്കും. ഞങ്ങളൊക്കെ ഇനി ഒന്ന് അടുത്ത പടം ഞങ്ങളെ വെച്ചിട്ട് ഇവന് വേണ്ട, നമുക്കൊരു പടം ഇന്നേട്ടാ മെയിനായിട്ട് ക്യാമിയോ പോരാ, ഇനി എനിക്കൊരു അവസരം വേണം. അപ്പം എനിക്ക് കഴിഞ്ഞ വർഷം ഒന്ന് കിട്ടി, പക്ഷേ ഇപ്പം വീണ്ടും ഒന്നും കൂടെ വേണ്ടി തോന്നുന്നു, കുറച്ച് ഗ്യാപ്പായി. എല്ലാ വർഷവും കമ്പാക്ക് നടക്കുന്നില്ലോ അല്ലേ. എനിവേസ് വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ പടത്തിലാണ് വിനീതൻ ഫസ്റ്റ് വിളിച്ചിട്ട് ഒരു ഒരു സീനുണ്ട്. നീരജ് ചെയ്തല്ലേ ഒരു പരിപാടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. അതിനുശേഷം അതേപോലെ ഈ പടത്തിൻ്റെ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മാർച്ചിൽ വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് നമ്മളെല്ലാവരും കൂടെ ചെയ്യാനുള്ളതാണ്, പക്ഷേ ആദ്യം രണ്ട് മൂന്ന് പേര് ഓക്കെ പറഞ്ഞാലേ ഈ പടം ഓടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം ഒരു ക്യാമിയോ ആണെങ്കിലും എന്താ പറയുക, നമുക്കൊക്കെ തന്നൊരു പ്ലേസ്മെൻറ്റും പോസ്റ്ററിലടക്കം വലിയ ഭയങ്കര സന്തോഷമുണ്ട്. ചെറിയ രീതിയിലെങ്കിൽ ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ, ഒരു ഒരു ബ്ലോക്ക് ബസ്റ്ററിൻ്റെയും കൂടെ ഭാഗമാകാൻ പറ്റിയതിൽ വലിയ വലിയ സന്തോഷം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. സൗണ്ട് പോയി, ആ പരിപാടി നിർത്തി, ഇനി ഞാൻ ടിക്കറ്റ് വെച്ചിട്ടേ പാട്ട് പാടുള്ളൂ. ഇനി ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുള്ള വിനീതൻ വിളിച്ചിട്ട് ഇങ്ങനെ അശ്വത്തെ ഒരു മൂന്നാറിലാണ് ഷൂട്ട്, വിശാഖണ്ണ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞ അശ്വത്തെ ഡേറ്റ് ഉണ്ടെന്ന് ചോദിച്ചു. അതിനുശേഷം വിനീതൻ വിളിച്ചിട്ട് മൂന്നാറിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിനീതൻ ചോദിച്ച് ആദ്യം ചോദിച്ചത് വിനീതൻ ഞാൻ എൻ്റെ ക്യാരക്ടറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ വരണം. അപ്പോൾ വിനീതൻ പറഞ്ഞത് ഒന്നുമില്ല അശ്വത്തെ, ഒരു 10 ദിവസത്തേക്ക് വന്ന് ഹാപ്പി ആയിട്ട് നമുക്ക് പോവാം. അത് തന്നെയാണ് ഇപ്പോൾ ഓരോ ഷോ കഴിയുമ്പോൾ ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും കിട്ടുന്നത്, ഹാപ്പി ആയി സന്തോഷത്തോടു കൂടി അവർ പോകുന്നു എന്നുള്ളത്. അത് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു, താങ്ക് യു. ഇതിൻ്റെ പിന്നണിയിലുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു. ഇല്ല, വീണ്ടും ഒരിക്കൽ കൂടി വിനീതേട്ടനാണ് നന്ദി പറയേണ്ടത്. ഹൃദയത്തിൽ നിങ്ങളെല്ലാവരും കണ്ടിരുന്നു സെൽവ, പക്ഷേ ഇതിൽ വന്നപ്പോൾ സെൽവയെ പോലെയേ അല്ല, നേരെ ഓപ്പോസിറ്റ് ആയി. അത് മാത്രമേ ഉള്ളൂ പറയാൻ. പക്ഷേ ഇതിൽ വന്നപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ, അത് വിനീതേട്ടൻ.
എന്നെ വിളിച്ച് തന്നതിന് വിനിതേട്ട താങ്ക് യു. ആൻഡ് അതിന് വീണ്ടും ഓക്കെ എന്ന് പറഞ്ഞതിന്, പക്ഷേ ആക്ച്വലി ഈ പ്രാവശ്യം വിശാഖേട്ടനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇതൊരു എന്താ ബേസിൽ പറഞ്ഞു വിനീത് സിനിമാറ്റിക് യൂണിവേഴ്സാണ്. ഇത് ആക്ച്വലി വിനീത് സിനിമാറ്റിക് ഫാമിലിയാണ്. സോ അപ്പോൾ അതുകൊണ്ട് ഇത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. താങ്ക് യു വൺസ് അഗൈൻ, താങ്ക് യു സോ മച്ച്. ஆக்சுவலாக ஹிருதயமும் சரி ஹிருதயமுக்கு அப்புறமா திரும்ப வருஷங்கள் சேஷமில் ஆக்ட் பண்ணுறது ரொம்பவே பிளஸ்டாக ஃபீல் பண்ணுறேன். ஸோ தேங்க்யூ ஸோ மச். இக்க ஞா பண்ணல பண்ணு கழிஞ்ச இக்க ஒத்திரி ஒத்திரி நந்தியுண்டு. வினீதன் படத்தில் வீண்டும் வரா சாதிச்சு தீவானகரே கருதுன்னு தேங்க்யூ. തീർച്ചയായിട്ടും സിനിമ ഇനി എന്തെങ്കിലും ചോദിക്കാണ്ട് പെട്ടെന്ന് വിനീതിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാം ആർക്കും വേണമെങ്കിലും. അല്ല നമ്മൾ എന്താ പറയുക, സെൽഫ് ഡെപ്രിക്കേറ്റിംഗ് ഹ്യൂമർ എന്ന് പറയില്ല നമ്മൾ സ്വയം, അതെ അതെ, അതിന് അതിനെപ്പോഴും അത് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലോ. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന് പറയില്ലേ, അതാണ് നമ്മൾ ചെയ്തത്. അല്ല സത്യം പറഞ്ഞ എനിക്ക് ഉറപ്പ് വന്നത് ഇവർ ഒന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, സത്യമാണ്. പക്ഷെ അല്ല ഒരു തോന്നലുണ്ടായിരുന്നു ഇവർ വന്നു കഴിഞ്ഞാൽ സിംഗാവും. പിന്നെ ധ്യാന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാന അപ്പുവിൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ അപ്പോൾ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട്, അപ്പോൾ ഒരു സിങ്ക് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും സിങ്ക് ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് പോയിക്കോളും തോന്നി. ആദ്യത്തെ ദിവസം തന്നെ അത് നടന്നു. ശ്രദ്ധിച്ചിരുന്നു ഞാൻ ഏട്ടനുള്ള എന്താ എഞ്ചി, ഞാൻ ആകെ ഓടുന്ന ഒരു പടാടാ എഞ്ചി വല്ലപ്പോഴും. എടാ ശ്രദ്ധിച്ചിരുന്നു, കാര്യമായിട്ട് അല്ല ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ കുറച്ച് ക്ലോസ് ടു ദ മൈക്ക്, നമ്മളിപ്പോൾ ചില കുറച്ച് ബേസ് കിട്ടാനും പിന്നെ ഇപ്പം നമ്മളിങ്ങനെ ചെറിയ വ്യത്യാസം വരുമല്ലോ. നമ്മൾ ക്ലോസ് മൈക്കിങ് പോകുന്ന സമയത്ത് വോയിസിൽ ചെറിയ വ്യത്യാസം വരും. അത് അത് വെച്ചാൽ അത് ആക്ച്വലി ഭയങ്കര പണിയുള്ള പണി പരിപാടിയൊന്നുമല്ല. ഏട്ടനപ്പം ക്ലോസ് മൈക്ക് ചെയ്യാൻ പറഞ്ഞ അടുത്ത് വെച്ചിട്ട് പിന്നെ ചെറുങ്ങനെ പുറത്തുനിന്ന് രണ്ട് സിഗരറ്റൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ബേസ് കൂടും. എടാ എനിക്കിതൊന്നും അറിയില്ല, അതാണ്ട് എല്ലാ പടത്തിലും ഡബ്ബിംഗ് കിതപ്പ് ഡയലോഗ് കട്ട് ചെയ്ത് കളയുന്നത് മാത്രം മെച്ചതാ മനസ്സിലായില്ലേ. ആമസോണിന്റെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ കിട്ടോ ഇങ്ങനെ ആയാ. അല്ല അത് അങ്ങനെ സെൽഫ് ട്രോൾ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും, നമുക്കിഷ്ടമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ. അവൻ്റെ മകൻ ഇവൻ്റെ മകൻ മറ്റവൻ്റെ മകൻ അത്ര പോരെ. അല്ല ഇത് രണ്ടോ ഇത് രണ്ടോ ഒന്നാണ്, സോറി. ഇനി ദണ്ഡി യാത്ര ധ്യാനിന്റെ കൂടെ ഒരു സബ്ജക്ട്.
മറ്റേ ഇന്റർവ്യൂ കണ്ടുന്ന കാര്യങ്ങൾ പറയും. ഇപ്പൊ അനിയനെ കുറിച്ചുള്ള ഒരു അഭിമാന നിമിഷം ഉണ്ടാവും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയാ, നല്ല അഭിപ്രായമാണ്. അല്ല, അവൻ നന്നായി ചെയ്തിട്ടുണ്ട്, ധ്യാനം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു റിസൾട്ട് അത് വന്നിട്ടുണ്ട്. പിന്നെ ആ നമ്മൾ മെൻഷൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ആൾക്കാരുണ്ട്. സിനിമാറ്റോഗ്രാഫർ വിശ്വൻ, വിശ്വൻ ഇവിടെ ഇല്ല. പിന്നെ അപ്പു, അപ്പു അപ്പു ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ദിവ്യ, റോണെക്സ്, റോണെക്സിൻ്റെ മേക്കപ്പ് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ധ്യാനടക്കം ആ മേക്കപ്പ് കറക്റ്റായിട്ട് ക്രാക്കായപ്പോഴാണ് ധ്യാനും ഒരു അപ്പോഴാണല്ലോ നമുക്ക് ആ കോൺഫിഡൻസ് കറക്റ്റായിട്ട് കിട്ടുക, ഇത് പുള്ളി ചെയ്യാൻ പറ്റും. നമ്മളിത് ഇവരാണ് എന്താ പറയുക, ഈ ഓൾഡർ ഏജ് പ്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ശരിയാവോ, അത് ശരിയാവോ, അത് ശരിയാവോ, ഇതാണ് നമ്മളിവിടെ എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരുന്നത്. നമ്മളും ആലോചിച്ചിരുന്നു ഇത് ശരിയാവോ, കാരണം നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ട്രിക്കി ഡിസിഷനായിരുന്നു. ഇപ്പോൾ ഈവൻ ട്രെയിലർ വിടുമ്പോൾ പോലും നമ്മൾ ധ്യാൻ്റെ മാത്രം വിട്ടിട്ട് അപ്പുവിൻ്റെ അത് ഹോൾഡ് ചെയ്ത് വെച്ച് അതും ഒരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യമാണ്. അതുകൊണ്ടാണ്, കാരണം ഇത് വളരെ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നാൻ പാടില്ലല്ലോ യങ് ആയിട്ടുള്ള ആൾക്കാരെ പ്ലേ ചെയ്തിട്ടുള്ളത്. റോണെക്സ് ഒരു വലിയ ഒരു ഒരു ടാസ്ക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദിവ്യയുടെ കോസ്റ്റ്യൂം, വിശ്വൻ്റെ സിനിമാറ്റോഗ്രാഫി, ശ്രിക് വാരിയറിൻ്റെ കളർ ഗ്രേഡിങ്, നമ്മുടെ സിംഗ് സിനിമയുടെ സൗണ്ട് ഡിസൈൻ. എൻ്റെ അമ്മോ, ഞാൻ ആക്ച്വലി പടം സൗണ്ട് ഡിസൈനിന് മുമ്പ് ബ്ലാങ്ക് ആയിട്ട് കണ്ടിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സച്ചിൻ അതിൻ്റെ മുകളിൽ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത് ശരിക്ക്. അപ്പോൾ സച്ചിൻ താങ്ക് യു സോ മച്ച്. ജേക്കബിൻ്റെ സ്വർഗരാജ്യം തൊട്ട് എൻ്റെ കൂടെ ഉണ്ട്. ചെറിയ ചെറിയ ലാഗുകളൊക്കെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സച്ചിനാണ് അതിന്. അപ്പോൾ എൻ്റെ എല്ലാ ട്രേഡ് സീക്രട്സ് അറിയുന്ന ഒരാളാണ് സച്ചിൻ. അപ്പോൾ അതുപോലെ അമൃത്, അമൃതിൻ്റെ മ്യൂസിക് ഇല്ലാണ്ട് ഈ സിനിമയുടെ ആത്മാവെന്ന് പറയുന്ന അമൃതിൻ്റെ മ്യൂസിക്കാണ്. പിന്നെ അപ്പു, പിന്നെ ധ്യാൻ, അജു, അജു, അതെ, കറക്റ്റ്. അച്ഛൻ ഞാൻ, ആ അതെ അതെ, ലാലങ്ങൾ എപ്പോൾ കാണുന്ന അറിയില്ല. അതെ, നമുക്ക് ഉടനെ കാണിക്കാം. അപ്പം സമയം, അടുത്ത ഷോ തുടങ്ങണം, അല്ലെങ്കിൽ അടുത്ത ഷോ തുടങ്ങണം. എന്തായാലും ഈ വിഷു നമുക്ക് തൂത്തടിക്കണ്ട മോനെ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്, താങ്ക്സ്, ഒത്തിരി സന്തോഷം. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഇതിനപ്പുറത്തേക്ക് 100-ാം ദിവസം ആഘോഷിക്കാൻ ഇങ്ങനെ ഒരു വലിയ ഹാളിൽ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ.